ബിജെപിയുടെ ശക്തി ദുർഗം എന്ന് പറയപ്പെടുന്ന ഗുജറാത്തിലെ ഭൻവത് എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് നേടിയ മിന്നുന്ന വിജയം ബിജെപിക്കുള്ള കൃത്യമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ നഗരസഭയിൽ കോൺഗ്രസിന് 24-ൽ 16 സീറ്റുകൾ കിട്ടി, ബിജെപി കേവലം 8 സീറ്റിൽ ഒതുങ്ങി. ഒന്ന് ഓർക്കണം, 1995 മുതൽ ഭൻവത് എന്ന് പറയുന്ന നഗരസഭ ബിജെപി അടക്കി വാഴുന്ന സ്ഥലമാണ്. അവിടെ കോൺഗ്രസിന് ഇന്നേ വരെ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല. പരിപൂർണമായ വിജയം നേടിക്കൊണ്ടിരുന്ന ഭൻവതിൽ കോൺഗ്രസ് തിരിച്ചു വരണമെങ്കിൽ അതിന് കാരണമായിട്ടുള്ള, കാതലായിട്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ അവിടെ ഉടലെടുത്തു എന്ന് സാരം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, അവിടെ ഹാർദിക് പട്ടേലും അതോടൊപ്പം ജിഗ്നേഷ് മെവാനിയും കൂടെ ചേർന്ന് കോൺഗ്രസിന് ഒരു യുവ പ്രസരിപ്പുണ്ടാക്കിയിരിക്കുകയാണ്. യുവത്വം ആളിക്കത്തുന്ന രീതിയിൽ അതിശക്തമായൊരു തിരിച്ചുവരവ് ഗുജറാത്തിൽ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കാണുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് 2014 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 26-ൽ 26 സീറ്റ് നേടിയാണ് BJP അവിടെ ചരിത്രം കുറിച്ചത്. ഒരുപക്ഷേ ഇന്ത്യയിൽ മറ്റ് ചില സംസ്ഥാനങ്ങളിൽ നേടുന്നതിനേക്കാളും വലിയ മാർജിൻ BJPയുടെ ഓരോ ജയിക്കുന്ന MPമാർക്കും നേടിയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ ഓരോ BJP MPമാരും കുറഞ്ഞത് 300,000 വോട്ടിന്റെ മാർജിൻ വ്യത്യാസത്തിലാണ് എതിർ സ്ഥാനാർത്ഥികളെയും പരാജയപ്പെടുത്തിയത്. അതായത് മൊത്തം പോളിംഗ് ഇതിൻ്റെ 60% വോട്ട് നേടിയാണ് BJP ഓരോ മണ്ഡലങ്ങളിലും വിജയിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അപ്രതീക്ഷിതമായ മുന്നേറ്റമുണ്ടായി. BJPയും കോൺഗ്രസും തമ്മിലുള്ള വോട്ട് ശതമാനം വെറും 2%. അതുകൊണ്ട് തന്നെ വിജയ് റൂപാണി എന്ന് പറയുന്ന മുഖ്യമന്ത്രി അവിടെ കോൺഗ്രസിനെ എതിർക്കാനും അല്ലെങ്കിൽ അവിടെ ശക്തമായി രാഷ്ട്രീയ വേരോട്ടം നടത്താനും യോഗ്യനല്ല എന്ന് BJP തിരിച്ചറിയുകയും BJP ഇദ്ദേഹത്തെ തലസ്ഥാനത്തു നിന്ന് മാറ്റുകയും ചെയ്തു. പകരം പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്തി പുതിയ മന്ത്രിസഭ വരെ വികസിപ്പിച്ചെടുത്തു. പക്ഷേ ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു, ഗുജറാത്തിൽ ഈ BJPയിൽ ഭിന്നിപ്പുണ്ടായിരിക്കുന്നു, വലിയ അസ്വാരസ്യം ഉണ്ടായിരിക്കുന്നു. BJP വലിയ ശക്തമായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് അസ്വാരസ്യങ്ങളും വലിയ രീതിയിലുള്ള ഉൾപാർട്ടി സമരവും ഉണ്ടാകുന്നതാണ് ഇപ്പോൾ BJPയെ അലോസരപ്പെടുത്തുന്നത്. ഇത് കൃത്യമായി മുതലെടുത്താൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അപ്രതീക്ഷിതമായി ഭരണം കിട്ടും.